ഹരേ കൃഷ്ണ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞു ഞാനിന്ന് സുബ്രഹ്മണ്യന്റെ കഥ പറയാൻ, വൈക്കാശി വിശാഖത്തിന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ കഥ കേൾക്കാൻ വന്നവർ വേഗം വരൂ. ബാക്കി കഥ കേൾക്കണ്ട ഇന്നലത്തെ. നമ്മള് സുബ്രഹ്മണ്യ സ്വാമിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഭഗവത്ഗീതയില് ഭഗവാൻ 10-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സൈന്യാധിപന്മാരിൽ ഞാൻ സ്കന്ദനാണ് എന്ന്. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ. അപ്പൊ ഭഗവാന്റെ വിഭൂതിയോഗത്തില് ഭഗവാൻ ഓരോ കൂട്ടത്തില്, ഓരോ ഗണത്തില് ആരെയാണ്, ഗുരുക്കന്മാരില് ബൃഹസ്പതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സൈന്യാധിപന്മാരിൽ സ്കന്ദനാണ് എന്ന് പറയുന്നത്. പക്ഷിരാജന്മാരിൽ ഞാൻ ഗരുഡനാണ്. അങ്ങനെ ഓരോ ആളുടെ ഗണത്തിലും ഭഗവാനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്വത്തെ അതേപടി പകർത്തിയിരിക്കുന്ന ഒരാളുണ്ടാവും. അപ്പൊ അതുപോലെ സ്കന്ദനാണ് സൈന്യാധിപന്മാരിൽ, സുരസൈന്യാധിപന്മാരിൽ ഞാൻ സ്കന്ദനാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തില് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ആ സുബ്രഹ്മണ്യ സ്വാമിയും വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രം, അതായത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പൗർണമിയിലെ വിശാഖ നക്ഷത്രം, ആ ദിവസത്തിൻ്റെയും കൂടെ പ്രത്യേകതയാണ് ഇന്ന് ഞാൻ, അതെന്താ അത് തമ്മിലുള്ള ബന്ധം, ആ പ്രത്യേകതയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നാളെയാണ് വൈക്കാശി വിശാഖം വരുന്നത്. അപ്പോൾ അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാളാണ്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയുടെ പിറവിയുടെ കഥ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നരസിംഹ ജയന്തിയും. അപ്പൊ ഇന്ന് നരസിംഹ ജയന്തിയാണല്ലോ. അപ്പോ ഇന്ന് എല്ലാവരും നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു, പൂജിച്ചു, പിന്നെ എല്ലാവരും ഭഗവാന് പ്രസാദമൊക്കെ ഉണ്ടാക്കി സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നാമൊക്കെ ചൊല്ലി, ഞാൻ പറഞ്ഞില്ലേ നാരായണീയത്തിലെ 24-25 ദശകമൊക്കെ ചൊല്ലിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് 10-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം, സോറി, സ്കന്ദനെ കുറിച്ച് പറയുന്നത് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ സുരസൈന്യാധിപന്മാരിൽ ഞാൻ സ്കന്ദനാണെന്ന് പറയുന്നുണ്ട്. അപ്പോ രാജി അശോകൻ, നരസിംഹ ജയന്തി ആശംസകൾ, നരസിംഹ ജയന്തി ആശംസകൾ അമ്മേ. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനത്തിന്റെ കഥയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നത്. ഇന്ന് ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയും വള്ളി ദേവിയും തമ്മിലുള്ള ആ വിവാഹത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. അത് ഒരു പാട്ടുണ്ട് കേട്ടോ, ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പാട്ടുണ്ട്. മുത്തൈത്തരു പത്തി തിരുനഗയത്തിക്കിരി സത്യ ശരവണ മുത്തിക്കുരു വിത്ത് കുരുപര യനബോധും. മുത്തൈത്തരു പത്തി തിരുനഗ അത്തിക്കിരൈ സത്യച്ചരവണ മുത്തിക്കൊരു വിത്ത് ഗുരുപര യനബോധും. മുക്കട്പരമർക്കുച്ചുരുതിയിൽ മുർപ്പെട്ടത് കർപ്പിത്തിരുവരു മുപ്പത്തമുപർക്കത്തമരരു അടിപേന. മുക്കട്പരമർക്കുച്ചുരുതിയിൽ മുർപ്പെട്ടത് കർപ്പിത്തിരുവരു മുപ്പത്തമുപർക്കത്തമരരു അടിപേന. പത്തത്തലൈതത്തക്കനിതൊടു ഒട്ടിക്കിരി മത്തപ്പൊരുതൊരു പട്ടപ്പകൽ വട്ടത്തിരികി ഇരവാക. പത്തത്തലൈതത്തക്കനിതൊടു ഒട്ടിക്കിരി മത്തപ്പൊരുതൊരു പട്ടപ്പകൽ വട്ടത്തിരികി ഇരവാക. ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു സ്തുതിയാണ്. ഇത് ഇനിയുണ്ട്, ഇത് ഞാൻ പിന്നെ ഒരു ദിവസം പാടി ഇതിലിട്ട് തരാം, നിങ്ങൾ എല്ലാവരും പഠിക്കുക, നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട്. അപ്പൊ ഇതില് എന്താ പറയണെന്ന് വെച്ചാ, മുത്തൈത്തരു പത്തി തിരുനഗ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഏകദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് അധികമായിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് മുത്തൈത്തരു പത്തി തിരുനഗ അത്തിക്കരി സത്യശരവണ മുത്തിക്കൊരു വിത്ത് ഗുരുവര എനബോധം എന്ന് പറഞ്ഞാല്, ദേവസേനയുടെ ഭർത്താവായിട്ടുള്ള, അതായത് ചിരിക്കുമ്പോൾ മുല്ലപ്പൂ പോലെ ഉള്ള പല്ലുകളുള്ള ദേവസേനയുടെ
ഭർത്താവായിട്ട് ധരിച്ചിരിക്കുന്ന വേലായുധനെ വെട്രിവേൽ വീരവേൽ എന്നാണ് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി. അപ്പൊ വെട്രിവേൽ വീരവേൽ ആയിട്ടുള്ള ഗുരുവര, എല്ലാവർക്കും ഗുരുവിന്റെ ഗുരുസ്ഥാനത്ത് ഇരിക്കുന്നവനെ, മുപ്പട്ടരം അർക്കു ചുരുതിയിൽ മുപ്പട്ടത് കർപ്പിത്തൊരു, അതായത് ശിവൻ മുക്കണ്ണനായ ശിവന്റെ മകനാണ്. ആ അച്ഛനു പോലും ഓങ്കാര പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക വഴി 30 കോടി ദേവീ ദേവന്മാരും പാദ നമസ്കാരം ചെയ്ത ആളാണ്. അതാണ് ആ വരിയുടെ അർത്ഥമായിട്ട് എനിക്ക് മനസ്സിലായത്. ഇനി പത്തത്തലെ തത്തെ കനതോട് ഒട്ടരക്കിരി മത്തെ പുറമൊരു പട്ടപ്പകൽ വട്ടത്തിരികയിൽ എന്ന് പറഞ്ഞാൽ അത് 3 അവതാരങ്ങളെ വർണ്ണിക്കുകയാണ്. അതായത് പത്തത്തലെ തത്തെ രാമാവതാരം, അത് നീ തന്നെയാണ്. ഒട്ടരക്കിരി മത്തെ പുരുതരം എന്ന് പറഞ്ഞാൽ കൂർമാവതാരം, മറ്റേ ഈ ഈ മന്ദരം താങ്ങി നിർത്തിയ ആ മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തി ആ കഥ, അത് അത് നീ തന്നെയാണ്. പട്ടപ്പകൽ വട്ടത്തിരിയ കൃഷ്ണാവതാരം, അപ്പൊ ഈ 3 അവതാരങ്ങളും നീ തന്നെയാണ് സ്കന്ദനെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെ സ്തുതിക്കുന്നതാണ്. ഇനിയുണ്ട് കേട്ടോ, ഒരു 3 ശ്ലോകങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കേൾക്കുക, നല്ല രസമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ആ കഥ പറയാൻ പോവാണ്, നമ്മുടെ നമ്മുടെ സ്കന്ദന്റെ കഥ. അപ്പൊ അദ്ദേഹം അവതരിച്ചത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമിയിലെ ഒരു ചൊവ്വാഴ്ച ദിവസം. അദ്ദേഹം ചൊവ്വാഴ്ച എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസം. രാധാറാണിയും ജനിച്ചത് ചൊവ്വാഴ്ചയാണെന്നാണ് പറയുന്നത്. പിന്നെ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകതയുള്ള ദിവസം ചൊവ്വാഴ്ചയാണ്. അങ്ങനെ ചൊവ്വാഴ്ച പലർക്കും ഇഷ്ടപ്പെടാത്ത ചൊവ്വാഴ്ച, നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച. ഞാനും ചൊവ്വാഴ്ചയാണ് ജനിച്ചത്. കുജവാരെ ജനിക്കയാൽ എൻ്റെ ഇതിലുണ്ട്. അപ്പം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു, പിന്നെ ഞാൻ ഇവരൊക്കെ ഉള്ളത് കാരണം ഞാനിപ്പോൾ വളരെ അഡ്ജസ്റ്റഡ് ആയി അങ്ങനെ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ജന്മരഹസ്യം പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ 6 പടെ വീടിലേക്ക്, വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഭഗവാന് പ്രധാനപ്പെട്ട 6 സ്ഥലങ്ങളാണുള്ളത്. അത് 6 പടെ വീട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 6 പടെ വീട്ടില് 1ാമത്തേതായിട്ടുള്ളത് സ്വാമിമല. സ്വാമിമലയിൽ വെച്ചിട്ടാണ് ഭഗവാൻ അച്ഛന് ഓങ്കാര പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം ഉപദേശിച്ചു കൊടുത്ത സ്ഥലമാണ് സ്വാമിമല. അടുത്തത് പളനി. പളനിയുടെ അത് പഴംനീയാണ് പളനിയായി മാറിയത്. അതായത് നാരദമുനി ഒരു ദിവസം ഒരു മാമ്പഴവുമായിട്ട് വരും. സ്കന്ദനും ഗണപതിയും കുഞ്ഞുകുട്ടികളാണ്. അപ്പോ മാമ്പഴമായിട്ട് വന്നിട്ട് പറയും, അത് ആദ്യം ശിവനും പാർവതിക്കും ആ മാമ്പഴം കൊടുക്കും. അപ്പോൾ ശിവൻ പാർവതി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മാമ്പഴം ആർക്കാ കൊടുക്കുക, 2 കുട്ടികളുണ്ട്. അപ്പോൾ 2 പേരും ഓടി വരും. അപ്പോൾ അവിടെ ഒരു തർക്കം വരുമ്പോൾ നാരദമുനി പറയും, എന്നാൽ ഒരു പരീക്ഷണം നടത്താം, ആരാണോ ആദ്യം ഈ ഉലകം മുഴുവനും ചുറ്റി വരുന്നത് അവർക്ക് ഈ പഴം കൊടുക്കാന്ന് പറയും. അപ്പോൾ പാവം ഇത് കേൾക്കണ പാടെ സ്കന്ദൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മയിൽവാഹനനാണല്ലോ, അദ്ദേഹം പെട്ടെന്ന് തന്നെ മയിലിന്റെ പുറത്ത് കയറി മയിൽ പറന്ന് പറന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് തന്നെ പഴം കിട്ടും, അങ്ങനെ സന്തോഷത്തിൽ പുള്ളി പോവുകയും ചെയ്തു. പാവം നമ്മുടെ വിനായകൻ ഗണപതി ഭഗവാൻ അച്ഛനെ അമ്മനെങ്ങനെ നോക്കിയിട്ട് പറയും, എനിക്കുള്ളത് ഈ മൂഷികനാണ്, മൂഷിക വാഹനനാണ് ഞാൻ, ഈ മൂഷികന്റെ പുറത്ത് കയറി ഞാൻ എത്ര നാളെടുക്കും ഒന്ന് ഈ ഉലകം ചുറ്റി വരാൻ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിനായകൻ നോക്കുമ്പോൾ, എന്റെ ഉലക ആരാണ്? ഉലകം ചുറ്റി വരാനേ പറഞ്ഞല്ലോ, നീ നിന്റെ ഉലകം ചുറ്റി വരണം എന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ ഉലകം ആരാണ്? നിന്റെ ലോകം ആരാണ്? അപ്പോ എന്റെ ലോകം എന്റെ അച്ഛനും അമ്മയാണെന്ന് ഗണപതി ഭഗവാൻ മനസ്സിലാക്കണം. എന്റെ അച്ഛനും അമ്മയാണ് എന്റെ ഉലകം എന്ന് പറയുന്നത്. അപ്പോ ഗണപതി ഭഗവാൻ നേരെ പോയിട്ട് അച്ഛനും അമ്മേനെയും വലം വയ്ക്കും. അപ്പൊ പാർവതി പരമേശ്വരൻ ചോദിക്കും, നീ എന്താ ചെയ്യണേ? വെറും എന്റെ ലോകം എന്റെ ഉലകം നിങ്ങളാണ് എന്ന് പറയാം. അപ്പൊ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അമ്മേനെ അച്ഛനെ അങ്ങോട്ട് പ്രീതിപ്പെടുത്തും. അപ്പൊ പഴം സന്തോഷത്തോട് പാർവതി ദേവി ഗണപതിക്ക് കൊടുക്കും. അപ്പൊ പഴവും കൊണ്ട് കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്, ആര്, സ്കന്ദൻ വരുന്നത്. ആ മയിൽവാഹനൻ വരുമ്പോ അനിയൻ പഴം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിക്കും, ഞാൻ ഈ ഉലകം മുഴുവനും ചുറ്റി വന്നു, എനിക്കല്ലേ പഴം തരേണ്ടത്? അപ്പോ അച്ഛനും അമ്മയും അതൊരു തമാശയായിട്ട് എടുക്കുമെന്നാ വിചാരിച്ചത്. പക്ഷെ സുബ്രഹ്മണ്യന് ഭയങ്കര ദേഷ്യക്കാരനാണ് കേട്ടോ. ആൾക്ക് പെട്ടെന്ന് ആള് ഭയങ്കര കറക്റ്റാണ്. അപ്പൊ ആ കറക്റ്റായിട്ട് ഒരു കാര്യം ചെയ്തപ്പോ അതില് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ആൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൾക്കത് ഭയങ്കര വിഷമായി. അച്ഛനും അമ്മയും തന്നെ പറ്റിച്ചു എന്നുള്ള പോലെ ആയിപ്പോയി. അദ്ദേഹം അച്ഛനോടും അമ്മേനോടും പിഴങ്ങി അങ്ങ് തെക്കോട്ട് പോവാണ്. പിന്നെ പോയി നിൽക്കുന്നത് ആ മലയുടെ മുകളിൽ, ഇപ്പോഴത്തെ പഴനി മലയുടെ മുകളിൽ പോയി ദണ്ഡായുധ പാണിയായിട്ട് അദ്ദേഹം പോയിട്ട് തപസ് ചെയ്യാണ്. അങ്ങനെ തപസ് ചെയ്യാണ്, ഒരു യോഗ ഭാവത്തിൽ തപസ് ചെയ്യാണ്. അങ്ങനെ
അങ്ങനെ നാരദമുനി വന്ന് പറയും, മോൻ അവിടെ ഉണ്ട്, അവിടെ അങ്ങനെ എന്താ പറയാ ഈ ഭസ്മമൊക്കെ ധരിച്ച് ആ പാവം അവിടെ ഇരുന്ന് യോഗിയായിട്ട് തപസ് ചെയ്യാണ്, ദണ്ഡായുധ പാണിയായിട്ട് തപസ് ചെയ്യാണ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടാവും. പാർവതി ദേവി പറയും നമുക്ക് പോയിട്ട് തിരിച്ചു വിളിച്ചോണ്ട് വരാന്ന് പറയും. അങ്ങനെ തിരിച്ചു വിളിക്കാൻ പോകുമ്പോ, എന്നാലും എനിക്ക് ആ പഴം തന്നില്ലല്ലോ അമ്മ എന്ന് പറയുമ്പോ, അന്റെ പഴമേ പഴമേ നീയപ്പാ, പഴം നീയപ്പാ, പഴം നീ, അതാണ് പഴനി. ആ അന്ത ജ്ഞാന പഴമേ നീയപ്പാ ആ എന്ന് പറയും അമ്മ. അപ്പൊ അതാണ് പഴനി എന്നുള്ള ആ പേര് ആ സ്ഥലത്തിന് കിട്ടിയത്. അത് കഴിഞ്ഞ് ഭഗവാൻ ശൂരസേനനെ വധിക്കുന്നു. അപ്പോ ദേവേന്ദ്രനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളാണ് ശൂരസേന, സൂര്യപത്മൻ. അദ്ദേഹത്തിന്റെ അനിയനായ സിംഹമുഖന്. അപ്പൊ സൂര്യപത്മനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും 10 ദിവസം കൊണ്ട് യുദ്ധം ചെയ്തിട്ടാണ് അദ്ദേഹം വധിക്കുന്നത്. വധിച്ചു കഴിയുമ്പോ സുരസൈന്യാധിപനായിട്ട്, അതായത് ദേവന്മാരും ഇവരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തില് സുരസൈന്യാധിപനായിട്ട് നിയമിക്കുന്നത് സ്കന്ദനെയാണ്. 11 രുദ്രന്മാര് 11 ആയുധങ്ങൾ കൊടുക്കും. 12 കൈ ഉണ്ടല്ലോ, അതിൽ 11 രുദ്രന്മാര് 11 ആയുധങ്ങൾ കൊടുക്കും. 12-ാമത്തെ ആയുധം ശക്തിവേൽ, വീരവേൽ, വിട്രിവേൽ, അത് കൊടുക്കുന്നത് നമ്മുടെ അമ്മയായ പാർവതീദേവി കൊടുക്കുന്ന ആയുധമാണ് അവസാനം. അതുകൊണ്ടാണ് എല്ലാവരെയും നിഗ്രഹിക്കുന്നത്. അപ്പോ ആ വേൽ തന്നെ, ശക്തിവേൽ തന്നെ സുബ്രഹ്മണ്യന്റെ പ്രതിനിധാനമാണെന്നാണ് പറയുന്നത്. വേല്, പിന്നെ സുബ്രഹ്മണ്യനെ പ്രതിനിധീകരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് വേല്, പിന്നെ പീകോക്ക് മയില്, പിന്നെ കോക്ക് പൂവങ്കോഴി. ഇത് 3 അദ്ദേഹത്തിന്റെ. അതായത് ലാസ്റ്റ് ഈ സൂര്യപത്മൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു മാവായിട്ട് മാറുന്നാ പറയുന്നത്. അപ്പൊ ആ മാവിന് 2 മുറിച്ചിട്ടാണ് സുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പോ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹം മോക്ഷം അർത്ഥിക്കുമ്പോ അദ്ദേഹം പറയുന്നത്, ഇനി എനിക്ക് അങ്ങയുടെ ദാസനായിട്ട് മാറണം, അപ്പൊ എന്റെ ആത്മാവിന് ശാന്തി കിട്ടണം, അങ്ങയുടെ ദാസനാവാൻ എന്തെങ്കിലും വഴി തരൂ, അങ്ങയെ സേർവ് ചെയ്യാൻ എന്തെങ്കിലും വഴി തരൂ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു കഷ്ണത്തിനെ മയിലാക്കിയും ഒരു കഷ്ണത്തിനെ പൂവൻകോഴിയാക്കിയും മാറ്റുന്നത്. മയിലിനെ അദ്ദേഹം തന്റെ വാഹനമാക്കും, പൂവൻകോഴിയെ അദ്ദേഹം തന്റെ കൊടിയുടെ ചിഹ്നവും ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് സുബ്രഹ്മണ്യൻ ആ ഒരു വാർ ഗോഡ് എന്നാണ് പറയുന്നത്. ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പിന്നെ സുഗന്ധത്തിന്റെയും എല്ലാത്തിന്റെയും എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഉള്ള ആളാണ്. അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഡിവൈനിറ്റിയുടെ ഹാൻസം, അതായത് ഭയങ്കര സുന്ദരനാണ്, യൂത്ത്ഫുൾനെസ്, എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും, അദ്ദേഹത്തിന് ഒരിക്കലും വയസ്സാവില്ല, യൂത്ത്ഫുൾനെസ്, പിന്നെ ഹാപ്പിനെസ്, എപ്പോഴും സന്തോഷമാണ്, അപ്പൊ സന്തോഷത്തിന്റെ, പിന്നെ ഫ്രാഗ്രൻസ് അതായത് സുഗന്ധത്തിന്റെ, പിന്നെ സ്വീറ്റ്നെസ്, ആ അതിന്റെ എല്ലാത്തിന്റെയും പ്രതിനിധാനമാണ് ശക്തിവേൽ, വീരവേൽ ആയിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന. അപ്പൊ അങ്ങനെ സുരസൈന്യാധിപനായിട്ടുള്ള ദേവസേനാധിപതിയായിട്ടുള്ള ആ സുബ്രഹ്മണ്യൻ തന്റെ ശത്രുവിനെ നിഗ്രഹിക്കുമ്പോൾ ദേവേന്ദ്രൻ തന്റെ മകളായിട്ടുള്ള, തന്റെ വളർത്തുപുത്രി ആയിട്ടുള്ള ദേവസേനയെ അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. ദേവസേന മുജ്ജന്മത്തില് 2 മക്കളാണ് വിഷ്ണു ഭഗവാന്, വിഷ്ണുവിന്റെ കണ്ണീരിൽ നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. 2 കുട്ടികൾ ഉണ്ടായിരുന്നു, സുഗന്ധവല്ലിയും അമൃതവല്ലിയും. അപ്പൊ ഇവര് 2 മുരുകനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിട്ട് തപസ് ചെയ്യും. അപ്പോ മുരുകനൊരു ജന്മോദ്ദേശം ഉണ്ട്. അപ്പൊ അദ്ദേഹം ചെന്നിട്ട് തപസ് ചെയ്യുന്ന കുമാരിമാരോട് പറയും, നിങ്ങൾ അടുത്ത ജന്മത്തില് എന്റെ ഭാര്യമാരായി മാറും, ഈ ജന്മത്തിൽ എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് സുഗന്ധവല്ലി ദേവസേനയായിട്ടും അമൃതവല്ലി വള്ളീദേവിയായിട്ടും മാറുന്നത്. അപ്പോ സുഗന്ധവല്ലി ദേവന്മാരുടെ ഇടയില് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത്. പക്ഷെ അമൃതവല്ലി ഭൂമിയില് എന്താ പറയാ, വേടന്മാരുടെ കുലത്തിലാണ് ജനിക്കുന്നത്. അതിന് കാരണം ഒരു ശാപമുണ്ട്, സുഗന്ധവല്ലി തന്റെ അനിയത്തെ ശപിക്കുന്നത് കാരണമാണെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അങ്ങനെ സുഗന്ധവല്ലി ദേവസേനയായിട്ട്, ദേവയാനി എന്നും വിളിക്കും, ദേവസേന എന്നും പറയുന്നുണ്ട്. അപ്പൊ ദേവസേനയായിട്ട് മാറണം. അപ്പൊ ദേവേന്ദ്രൻ തന്റെ മകളായ ദേവസേനയെ സുബ്രഹ്മണ്യ സ്വാമി കൊണ്ട് ഫൽഗുണ ഉത്രം എന്ന് പറയുന്ന ആ ദിവസമാണ് അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പൈങ്കുനി ഉത്രം എന്ന് പറഞ്ഞിട്ട് അത് ആഘോഷിക്കാറുണ്ട് തമിഴ്നാട്ടിലൊക്കെ ദേവസേനയായിട്ട്. അത് പ്രത്യേകമായിട്ട് തിരുപ്രംകുണ്ടത്തിലാണ്, തിരുപ്രംകുണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്, 6 വീട്ടിലോ ഫസ്റ്റ് പട വീടാണ് തിരുപ്രംകുണ്ടം. അപ്പൊ നമ്മൾ നേരത്തെ ഏതൊക്കെ പറഞ്ഞു, സ്വാമിമല പറഞ്ഞു, പഴനി ഏതാന്ന് മനസ്സിലായി, തിരുപ്രംകുണ്ടം ഇവിടെ വെച്ചിട്ടാണ് സൂര്യപത്മനെ വധിച്ച സ്കന്ദന്
അതായത് പെരുമാൾക്ക് മരുമകനായ പെരുമാൾക്ക് എന്താ പറയാ മരുമകനാണ് എന്താ പറയാ സ്കന്ദൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭഗവാന്റെ മരുമകനാണ് സുബ്രഹ്മണ്യൻ. അപ്പൊ തന്റെ ഭഗവാന്റെ മകളായിട്ടുള്ള ദേവസേനയെ അദ്ദേഹം വിവാഹം കഴിക്കുകയാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കൊടുക്കുകയാണ്. അത് ആ സ്ഥലമാണ് തിരുപ്രംകുണ്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ദേവസേനയായിട്ട് ഇങ്ങനെ അവിടെ വസിച്ചു വരുമ്പോ നാരദ മുനി പറയും, അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് ഒരു നമ്പിക്ക്, നമ്പി എന്ന് പറയുന്ന ഒരാളുണ്ട്, വേടന്മാരുടെ നേതാവാണ്. അദ്ദേഹത്തിന് വള്ളി എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്, അതിസുന്ദരിയാണ് കേട്ടോ കാണാൻ. ഞാനിപ്പോ അവരെ കണ്ടിട്ടാണ് വരുന്നത്. അവര് മലയുടെ മുകളിലുള്ള ഒരു തിണയില്, തിണ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭൂമി 5 തരത്തായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, തിണൈകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മലയുടെ മുകളിൽ കൃഷി ചെയ്യുന്നവരാണ് വേടന്മാർ, കൃഷി ചെയ്യും. അപ്പൊ ആ അതാണ് തിന, തിന കൃഷി ഉണ്ട്. അപ്പൊ ഈ തിന കൃഷി നോക്കാനായിട്ട് ആ വേടൻ, അതായത് ഈ പറഞ്ഞ ആള് തന്റെ മകളായ വല്ലിയെയാണ്, നമ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നമ്പി തന്റെ മകളായ വള്ളിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വള്ളി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ, വേടന്മാരുടെ ഇടയിൽ ഇത്രയും സുന്ദരിയായ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പരമ ഭക്തിയാണ് ആ കുട്ടി. വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ മുരുകനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോ സുബ്രഹ്മണ്യൻ ചോദിച്ചു, എന്താണ് ആ കുട്ടിയുടെ ജന്മരഹസ്യം എന്താണ്? അത് മറ്റാരല്ല, അമൃതവല്ലിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങേ വിവാഹം കഴിക്കാൻ വേണ്ടി തപസ് ചെയ്ത അമൃതവല്ലി. ഈ ജന്മത്തില് നമ്പിക്ക് ഉണ്ടായതെല്ലാം ആൺകുട്ടികളായിരുന്നു. വേട കുലത്തിൽ ഉണ്ടായിരുന്ന നമ്പി, ആ വേടകുലത്തിന്റെ നേതാവായ നമ്പിക്ക് ഉണ്ടായത് മുഴുവനും ആൺകുട്ടികളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി വേണമെന്നൊരു ആഗ്രഹം. അങ്ങനെ അവരുടെ കുലദേവൻ മായോൻ എന്നാണ് പറയുക. ആ സമയത്തൊക്കെ അതായത് ഭൂമി 5 തിണകളായിട്ട് തിരിക്കുമ്പോ ഈ വേടന്മാരുടെ ദേവൻ മായോനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ മുരുകനെയാണ് മായോൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അദ്ദേഹത്തിന് മായോനാണ് ചേയോൻ എന്നാണോ എന്ന് ഡൗട്ട് ഉണ്ട്. ചേയോൻ എന്നാണ്. മായോ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, ആട്ടിടയന്മാരുടെ ദൈവം, കുലദൈവം മായോൻ. അത് നമ്മുടെ കൃഷ്ണനെയാണ് മായോൻ എന്ന് പറഞ്ഞ് അവര് പൂജിച്ചിരുന്നത്. ചേയോൻ എന്നായിരുന്നു നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ മലം പ്രദേശത്തുള്ള ആളുകളുടെ കുലദൈവം എന്ന് പറയുന്നത്. ഈ കുറവന്മാര്, ഈ മലയരയന്മാര്, വേടന്മാര്, ഇവരൊക്കെ പൂജിച്ചിരുന്നത് വാർഗോഡായിട്ടുള്ള സുബ്രഹ്മണ്യനായിരുന്നു, മുരുകനെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുലദേവനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്പി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം ഭാര്യയായിട്ട് കാട്ടിൽ ഇങ്ങനെ പോവാണ്. വേടനാണല്ലോ, അപ്പൊ ഭാര്യയായിട്ട് ഇങ്ങനെ ഒരു ദിവസം കാട്ടിൽ ഇങ്ങനെ എന്തോ വേട്ടയ്ക്കൊക്കെ പോയതായിരിക്കാം. അപ്പോ ഒരു ഒരു താമര പൊയ്ക, ആ പൊയ്കയില് നിറയെ വള്ളി, ആ വള്ളി ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കുന്ന താമര പൊയ്കയില് ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചില് കേൾക്കണം. നോക്കുമ്പോ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പോയിട്ട് എടുക്കാണ്. അതാ വള്ളിന്ന്, വള്ളിപ്പടർപ്പിന്റെ ഇടയിൽ നിന്ന് കിട്ടിയത് കാരണം വള്ളി എന്ന് പേരിടാണ്. അങ്ങനെ ആ വള്ളി ഒരു നല്ല സുന്ദരിയായ യുവതിയായി വളർന്നു. അപ്പൊ അച്ഛൻ ഒരു 12 or 13 വയസ്സായപ്പോ വള്ളിയെ ഈ തിണയുടെ കാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരിമാരുടെ ഒപ്പം വിടുകയാണ്. അപ്പൊ തിണ കാക്കാൻ വേണ്ടിയിട്ട് പോവാണ് വള്ളി. അപ്പൊ ഈ സമയമാണ് നാരദ മുനിയെ വള്ളി കാണുന്നത്. അപ്പൊ വള്ളിയും നാരദ മുനിയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ തമിഴ് കാവ്യങ്ങളില് ഈ കഥകളൊക്കെ ഉണ്ട് കേട്ടോ, ഇതിനൊക്കെ ഓരോരോ പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ തമിഴ് കാവ്യത്തിൽ പറയണ എന്താ വെച്ചാല് നാരദ മുനിയാണ് ഈ വള്ളിക്ക് ദീക്ഷ കൊടുക്കും, മുരുകന്റെ ദീക്ഷ കൊടുക്കുന്ന പറയണ. മുരുകൻ മന്ത്രം ജപിക്കാൻ പറയും. അപ്പൊ വള്ളി പറയും, എനിക്ക് എന്റെ കുലദേവനായ മുരുകനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹം. അപ്പൊ വള്ളിയെ കാണുമ്പോ തന്നെ വളരെ ബുദ്ധിയുള്ള കുട്ടിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, എല്ലാ രീതിയിലും നല്ല കുട്ടി. അപ്പോ നാരദ മുനിക്ക് ഒരു കൗതുകം തോന്നി. സംസാരിക്കാൻ ചെല്ലുമ്പോഴാണ് മുഴുവനും പറയണത് മുരുകസ്വാമി, മുരുകനെ കുറിച്ചിട്ടാണ്. എനിക്ക് മുരുകനെയാണ് ഇഷ്ടം, എനിക്ക് മുരുകനെ വിവാഹം കഴിക്കണം, എനിക്ക് മുരുകനെ അവിടെയാണ് ഭക്തി ഉള്ളത്. അപ്പൊ പറയും, എന്നാ നിനക്ക് മുരുകനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണമെങ്കിൽ മുരുക മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം, മുരുകനെ അങ്ങനെ ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ടാണ് നാരദൻ നേരെ മുരുകന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ മുരുകൻ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ദേവസേനയൊത്ത് ഇങ്ങനെ ചെലവഴുന്ന സമയമാണ്. നാരദമുനി വിളിച്ചിട്ട് പറയും, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നാരദമുനി വരുന്നുണ്ട്. നാരദമുനി കുഴപ്പമുണ്ടാക്കല്ല, അവരുടെ ജന്മം ഉദ്ദേശം നടക്കണല്ലോ, അതിനൊരു നിമിത്തമായി മാറാണ് നാരദമുനി. നാരദമുനി പറയും, അതാ അവിടെ മറ്റേ ആള് അമൃതവല്ലി, പൂർവ്വജന്മത്തിൽ അങ്ങേ ധ്യാനിച്ചിരുന്ന അമൃതവല്ലി അവിടെ വള്ളിയായിട്ട് ഇപ്പോ ജന്മം എടുത്തിട്ടുണ്ട്. അവരും അങ്ങേ പ്രാപിക്കാനായിട്ട് തപസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിരന്തരം ജപിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്. അവരെ പോയി ഒന്ന് കണ്ടു നോക്കൂന്ന് പറയും.
അപ്പൊ മുരുകനൊരു ഭയങ്കര ആഗ്രഹം തോന്നി, എന്നാ വള്ളിയെ ഒന്ന് പോയി കാണണല്ലോ എന്ന്. അങ്ങനെ മുരുകൻ വള്ളിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്, വള്ളി വള്ളിമലയിലേക്ക് പോവാണ്. ആ വള്ളി ഇങ്ങനെ തിന കാത്ത് നിൽക്കണ ആ പാടത്തിന്റെ അവിടെ ചെല്ലും. ഒരു വേടന്റെ വേഷത്തിലാണ് ചെല്ലുക. എന്നൊരു വേടന്റെ വേഷത്തിൽ ചെന്നിട്ട് ആദ്യം വള്ളിനോട് സൗഹൃദം സ്ഥാപിക്കും. ഞാൻ അടുത്ത അപ്പുറത്തുള്ള വേടകുലത്തിലെ വേടനാണ്, അവരുടെ നേതാവാണ് ഞാൻ എന്നൊക്കെ പറയും. അപ്പൊ വള്ളി സംസാരിക്കും, ആ ശരി, ആ പരിചയപ്പെട്ടതിൽ സന്തോഷം എന്നൊക്കെ പറയും. ഒക്കെ അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വള്ളിയുടെ ഏട്ടന്മാരും അച്ഛനൊക്കെ ഇടക്കിടയ്ക്ക് വരും. ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടുവെടുക്കാനായിട്ട് ഇവർ വരും. അപ്പം വള്ളിയുടെ ഏട്ടന്മാർ വരും. വള്ളിയുടെ ഏട്ടന്മാർ വരുമ്പോൾ വള്ളി പറയും, അയ്യോ എന്റെ ഏട്ടന്മാർ കണ്ടാ, നിങ്ങളെ കണ്ടാ ചീത്ത പറയും, നിങ്ങൾ വേഗം മാറിപ്പോക്കോ, അവർ തെറ്റിദ്ധരിക്കും എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു വേങ്കായി വൃക്ഷമായി മാറി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അങ്ങ് മറിഞ്ഞിട്ട് അദ്ദേഹം ഒരു വേങ്കായി വൃക്ഷമായി മാറും. അപ്പോൾ വള്ളീനോടുള്ള സഹോദരന്മാരുടെ സ്നേഹമൊക്കെ അങ്ങനെ കാണുകയാണ് സുബ്രഹ്മണ്യ സ്വാമി. വള്ളീനെ ഭയങ്കര സ്നേഹമാണ് ഏട്ടന്മാർക്കൊക്കെ. ഇവിടെ വള്ളിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് സൂക്ഷിച്ച് നിൽക്കണ പെങ്ങളെ പെങ്ങളെ നോക്കിയിട്ട് പോവാണ്. അപ്പോൾ പോയി കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും വേടന്റെ വേഷത്തിൽ വന്ന് വന്നിട്ട് വള്ളിനോട് പറയും, എന്നെ വിവാഹം കഴിക്കുമോ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. അപ്പോൾ വള്ളി പറയും, അയ്യോ ഇല്ലില്ലില്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഒരാളെ ഭർത്താവായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ എൻ്റെ മുരുകനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ, ദയവ് ഇതിങ്ങനെ പറയരുതേ എന്ന് പറയും. അപ്പോൾ ഉടനെ പിന്നെ അപ്പം ആ സമയത്ത് തന്നെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വള്ളിയുടെ അച്ഛൻ കയറി വരും. അപ്പോൾ വള്ളി പറയും, അയ്യോ നിങ്ങൾ ഇവിടെ നിന്ന് വേഗം പോകണോട്ടോ, അച്ഛൻ എന്നെ വഴക്ക് പറയും എന്ന് പറയും. അപ്പം അദ്ദേഹം പിന്നെയും മറയും. ആ പിന്നെയും മറിഞ്ഞിട്ട് പെട്ടെന്നൊരു ശൈവ സന്യാസിയുടെ ഒരു വേഷം സ്വീകരിക്കുന്ന പറയുന്നത്. അതായത് പോയിട്ട് ഒരു ശൈവ സന്യാസിയായിട്ട് വരും. അപ്പം ഈ ശൈവ സന്യാസിയായിട്ട് വന്നിട്ട് വള്ളിയുടെ അച്ഛനോട് സംസാരിക്കുന്ന പറയുന്നത്, നമ്പീനോട് സംസാരിക്കും, ആ നിങ്ങളുടെ മകള് മിടിക്കുകയാണ് കേട്ടോ, നല്ല കുട്ടിയാണ് കേട്ടോ. ആ അപ്പോൾ അദ്ദേഹം വള്ളിയെ അനുഗ്രഹിക്കാൻ പറയും, എന്റെ മകൾക്ക് മകളെ അനുഗ്രഹിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോകുമ്പോൾ ഈ ശൈവ സന്യാസി വള്ളിയോട് പറയും, എനിക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ട്, എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ വള്ളി നല്ല കുട്ടിയാണ്. അപ്പോൾ വള്ളി ഓടിച്ചെന്നിട്ട് അടുത്തുള്ള ഒരു പൊയ്കയിൽ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് തിണയും എന്താ പറയുക, കാട്ടിൽ നിന്ന് കിട്ടുന്ന കായ്കനികളും തേനും ഒക്കെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം ശൈവ സന്യാസി ആയതുകൊണ്ട് അത്രയും ആദരവപൂർവ്വമാണ് വള്ളി കാണുന്നത്. പക്ഷെ ഇത് ആരാണ്, വന്നിരിക്കുന്ന സുബ്രഹ്മണ്യനാണ്. അദ്ദേഹം വള്ളിയെ ഇങ്ങനെ അടിമുടി നോക്കി വള്ളിയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ വള്ളിയുടെ ആ സ്വഭാവം കാണുമ്പോൾ സുബ്രഹ്മണ്യന് കണ്ടപ്പോ തന്നെ ഇഷ്ടമായി, പിന്നെ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ശൈവ സന്യാസിയുടെ രൂപത്തിൽ തന്നെ വള്ളിയോട് പറയും, നീ നല്ല കുട്ടിയാണ്, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ വള്ളി പറയും, അയ്യോ ഇല്ലില്ല, അങ്ങേ പോലുള്ള സന്യാസിനെയൊക്കെ ഞാൻ എങ്ങനെയാ കല്യാണം കഴിക്കുക, ഞാൻ കല്യാണം കഴിക്കില്ല അവർ. അപ്പോ അദ്ദേഹം പറയും, കഷ്ടമുണ്ട്, ഒന്നും ആലോചിച്ചൂടെ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അപ്പൊ വള്ളി പറയില്ല, എന്റെ മനസ്സ് മുഴുവനും എന്റെ മുരുകൻ മാത്രമാണ്, നിങ്ങളുടെ പ്രായം കൊണ്ടോ അതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ ഞാൻ വേണ്ടാന്ന് പറയണത്, എന്റെ മനസ്സ് മുഴുവനും മുരുകൻ മാത്രമാണെന്ന് പറയും. അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് വിഷമാവും, സുബ്രഹ്മണ്യന് വിഷമാവും. അപ്പൊ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തന്റെ സഹോദരനായിട്ടുള്ള ഗണേശനെ വിളിക്കുന്നാണ് പറയുന്നത്. അതായത് വള്ളിയെ വീണ്ടും, എന്നിട്ട് വള്ളി അങ്ങനെ പറഞ്ഞിട്ട് വള്ളി അങ്ങോട്ട് പോകും കേട്ടോ. പോകുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാവും, വള്ളിയായിട്ടുള്ള വേർപിരിയല് ഭയങ്കര സങ്കടമാവും. അപ്പൊ അദ്ദേഹം വള്ളീനെ തിരിച്ചു കൊണ്ടുവരാൻ, വീണ്ടും കാണണം വള്ളിയെ, എന്താ ചെയ്യാ. അപ്പോ ഗണേശനെ വിളിക്കും. അപ്പൊ ഗണേശൻ ഒരു ആനയുടെ മതയാനയുടെ രൂപത്തില് വള്ളി പോകുന്ന വഴിയിൽ പോയി നിൽക്കും. അപ്പൊ വള്ളി പേടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ദേവി പേടിച്ചിട്ട് ഓടും. ഓടി നേരെ വന്നിട്ട് ഈ ശൈവ സന്യാസിയുടെ അടുത്തു നിന്നിട്ട് പറയും, എന്നെ രക്ഷിക്കണം, എന്നെ ആനപ്പ കുത്തിക്കൊല്ലും, എന്നെ രക്ഷിക്കണമെന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷെ നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയും. അപ്പൊ വള്ളി എന്താ ചെയ്യാ, ഒന്നും അറിയില്ല, മുരുഗസ്വാമി മാത്രമാണ് മനസ്സില്. പക്ഷെ ഇങ്ങനൊരു ദുർഘട സ്ഥിതിയിൽ വന്നു, ജീവൻ ഇപ്പൊ പോവും. അപ്പൊ പേടിച്ചിട്ട് പറയും, ഞാൻ എന്ത് വേണേലും ചെയ്യാം, എന്നെ ഈ ആനയുടെ അടുത്തൊന്ന് ഒന്ന് രക്ഷിക്കുവോ എന്ന് പറയും. അങ്ങനെ രക്ഷിക്കും. രക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സന്യാസി, അതായത് വയസ്സായ താടിയും മുടിയൊക്കെ നല്ല പ്രായമുള്ള സന്യാസിയാണ് കേട്ടോ, അദ്ദേഹം പറയും, ശരി ഇനി നീ വാ എന്റെ കൂടെ വാ, നമുക്ക് കല്യാണം കഴിക്കാന്ന് പറയും. അപ്പൊ വള്ളി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ പറയും, നീ മുരുകാ മുരുകാന്ന് പറഞ്ഞിട്ട് മുരുകനെ വിളിച്ചിട്ട് കരയും കേട്ടോ വള്ളി, ഭയങ്കരമായിട്ട് കരയും. അപ്പൊ പെട്ടെന്ന് ആ കൈ പിടിച്ചിരിക്കുന്ന ആ വയസ്സായ കൈ മാറി നല്ല ചെറുപ്പക്കാരന്റെ കൈയാവും. അപ്പൊ വള്ളി ഇങ്ങനെ നോക്കുമ്പോ ആ രൂപം ഒന്നാകെ ഇങ്ങനെ മാറി 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 വന്ന് 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 ആ ഷൺമുഖൻ അതിസുന്ദരൻ, മുരുകൻ എന്ന് പറഞ്ഞാൽ അതിസുന്ദരൻ എന്നാണ് അർത്ഥം. അതായത് ശ്രീകൃഷ്ണൻ മയിൽപ്പീലി വെച്ചിട്ടില്ലെങ്കിൽ അത് ഷൺമുഖനാണ്, മുരുകനാണെന്ന് പറയാം. 33 കോടി ദേവീ ദേവന്മാരിലും അതിസുന്ദരനാണ് ഷൺമുഖൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ വള്ളിയുടെ മുന്നില്
പ്രത്യക്ഷപ്പെടും. ആ മുഴുവനും ആ മുഴുവനും ആ രൂപമെടുത്തിട്ട് പ്രത്യക്ഷപ്പെടും. വള്ളിക്ക് ഒരുപാട് സന്തോഷവും, എത്ര കാലമായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ വള്ളിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവര് ഗാന്ധർവ വിവാഹം കഴിക്കും അവിടെ വെച്ചിട്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും സുബ്രഹ്മണ്യം വള്ളിയെ കാണാൻ വരും. എന്നിട്ട് കൃഷ്ണൻ ഒരു രാധയും പോലെ അവരവിടെയുള്ള ആ കാട്ടിലും വീട്ടിലും ഒക്കെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് നടക്കും. അവരുടെ പ്രണയ സല്ലാപങ്ങളെ ലീലകൾ അങ്ങനെ അവർ നടക്കും. അപ്പോ അച്ഛൻ കാണുമ്പോ ഓടി മാറി ഒളിക്കും. എന്നിട്ട് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം, മനോഹരമായിട്ടുള്ള പ്രണയം ആ കാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുബ്രഹ്മണ്യന് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വരും. അപ്പൊ വള്ളിയോട് പറയും, ഞാൻ പോയിട്ട് വേഗം വരാന്ന് പറയും. അങ്ങനെ വള്ളി ഭയങ്കര സങ്കടപ്പെടും സുബ്രഹ്മണ്യനെ പിരിയുമ്പോ, വല്ലാത്ത സങ്കടമായി. അപ്പോഴാണ് അച്ഛൻ വന്ന്, അച്ഛനും അതായത് നമ്പിയും സഹോദരന്മാരും കൂട്ടരും വന്ന് പറയും, ഈ തിണയൊക്കെ പാകായി, ഇനി ഇവിടെ കാവലിന്റെ ആള് വേണ്ട. അപ്പൊ ഇതിന്റെ ഇടയില് വള്ളിയുടെ ഒരു കൂട്ടുകാരി ഈ പ്രേമം കണ്ടുപിടിക്കും. എന്നിട്ട് വള്ളിയുടെ അടുത്ത് പറയും, നിന്റെ അച്ഛനോടും കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയും. അപ്പൊ വള്ളി പോയിട്ട് സുബ്രഹ്മണ്യനോട് പറയും, അവളെന്റെ ആ കൂട്ടുകാരി എന്റെ അച്ഛനോടും എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ അവരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇത് എന്നിട്ട് കാണിച്ചു കൊടുക്കുക, യഥാർത്ഥ സ്വത്തും കാണിച്ചു കൊടുത്തിട്ട് പറയും ആരോടും പറയരുതെന്ന് പറയും. അങ്ങനെ ആ പിന്നെ ആ കൂട്ടുകാരിയാണ്, ആ സഖിയാണ് ഈ കൃഷ്ണൻ രാധ എന്ന് പറയുന്നത്. വള്ളിയും സുബ്രഹ്മണ്യനും തമ്മിലുള്ള ആ ഒരു അവരുടെ ആ ഒരു അവർ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അതിന് കാവലും നിൽക്കുന്നത് ഈ കൂട്ടുകാരിയാണ്. അതായത് വേറെ ആരും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് നിൽക്കുന്നത് കൂട്ടുകാരിയാണ്. അങ്ങനെ അപ്പൊ ആ കൂട്ടുകാരിക്ക് മാത്രമേ അറിയുള്ളൂ ഇത് സുബ്രഹ്മണ്യനാണ്, വള്ളി സുബ്രഹ്മണ്യനും തമ്മിൽ വിവാഹമൊക്കെ കഴിച്ച് ഇരിക്കുകയാണെന്നുള്ളത് ഈ കൂട്ടുകാരിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ തിണയുടെ കഴിഞ്ഞു, അതിന്റെ പാകമൊക്കെ കഴിഞ്ഞപ്പോ അച്ഛൻ വന്നു പറഞ്ഞു, വള്ളി ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, കൊയ്ത്തൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങളുടെയൊക്കെ എല്ലാം മതി, മിടുക്കി കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അഭിനന്ദിച്ചിട്ട് എല്ലാ പെൺകുട്ടികളും അവരവരുടെ വീട്ടിൽ പോയി, വള്ളിയും വീട്ടിൽ വന്നു. പക്ഷെ വള്ളിക്കോ വിപ്രലംഭം, രാധാരാണിക്ക് എങ്ങനെയാണോ കൃഷ്ണനെ പിരിഞ്ഞപ്പോ ഉണ്ടായ അതേ സങ്കടം, എപ്പോ നോക്കിയാലും സുബ്രഹ്മണ്യനെ ഇങ്ങനെ വിചാരിച്ച്, മുരുകനെ വിചാരിച്ച് വിചാരിച്ച് കരഞ്ഞ് 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 ഇരിക്കുക. അപ്പോ അമ്മയ്ക്ക് മനസ്സിലായി മോൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ അമ്മ ചോദിക്കുന്ന, എനിക്ക് എന്താ പറ്റിയത്, നീ അവിടെ നിന്ന് വന്നേ പിന്നെ എപ്പോഴും ഇങ്ങനെയാണല്ലോ ഇങ്ങനെ കരഞ്ഞ് കുത്തിയിരിക്കുക, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കും. അപ്പോ വള്ളി പറയും, ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളമൊക്കെ പറയും, പക്ഷെ എന്നും കരച്ചിലാണ്. ഇതേ സമയം സുബ്രഹ്മണ്യ സ്വാമി തിരിച്ചു വന്ന് നോക്കുമ്പോ വള്ളി അവിടെ ഇല്ല, ആ തിണയൊക്കെ കൊയ്തെടുത്ത് പോയിട്ടിരിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമി കരയും എന്നാ പറയണത്, അതായത് വള്ളിയെ ഓർത്തോർത്ത് അവർ പോയിരുന്ന സ്ഥലങ്ങളിലല്ല, എങ്ങനെയാണോ കൃഷ്ണൻ രാധയെ ഓർത്തോർത്ത് ആ വൃന്ദാവനത്തിലെ ഓരോ സ്ഥലത്തും പോയിരുന്ന് കരയണത്, അതുപോലെ അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി വള്ളി ദേവിയെ ഓർത്ത് ഓർത്ത് എല്ലായിടത്തും ആ കാട്ടിലും മേട്ടിലും ഒക്കെ അവരെവിടേക്ക് പോയിരുന്നു, അവരെവിടെയൊക്കെ പോയിരുന്ന അർമ്മ സല്ലാപങ്ങൾ നടത്തി അവിടെയൊക്കെ പോയിരുന്ന അദ്ദേഹം കരയുമായിരുന്നു എന്നാ പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഭഗവാന് വള്ളി ദേവിയെ, അത്രയ്ക്ക് ആ ഒരു ഭയങ്കര പ്രണയമായിരുന്നു വള്ളി ദേവിയോട് എന്നാ പറയുന്നത്. അപ്പൊ എന്നിട്ട് പിന്നെ ഒരു ദിവസം സഹിക്കാൻ പറ്റണില്ല, അദ്ദേഹത്തിന് വള്ളിയെ കാണാൻ സാധിക്കണില്ല. അദ്ദേഹം നേരെ വന്നിട്ട് ആ കൂട്ടുകാരിനെ ആദ്യം വിളിക്കും, എന്നിട്ട് പറയും വേഗം വള്ളീനെ കൊണ്ടുവരണം, ഞാൻ പറഞ്ഞ സ്ഥലത്ത് വള്ളീനെ കൊണ്ടുവരണം എന്ന് പറയും. അപ്പൊ കൂട്ടുകാർ പറയും, അയ്യോ എനിക്ക് പേടിയാണ്, നമ്പിയും കൂട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും എന്ന് പറയും. നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ലേ, ഞാനൊരു വയസ്സായ ഒരു അപ്പൂപ്പന്റെ രൂപത്തില് അവരുടെ, അതായത് ഈ വേടന്മാർ ഒരുമിച്ചല്ലേ ഇങ്ങനെ താമസിക്കുക, കൂട്ടായിട്ടാണ് താമസിക്കുക, അവരുടെ കുടുംബിൽ അവരുടെ ആ ഒരു സംഭവത്തിന്റെ ആ ഒരു സ്ഥലത്തിന്റെ അവിടെ ഞാൻ പ്രവേശന കവാടത്തിൽ ഞാൻ കാത്തിരിക്കും, നീ വള്ളിയും കൊണ്ട് രാത്രിയിൽ വരണം എന്ന് പറയും. അങ്ങനെ കൂട്ടുകാരി ചെന്ന് വള്ളിനോട് പറയും, സുബ്രഹ്മണ്യൻ വേഷം മാറി വന്ന് നിൽക്കണുണ്ട്, നിന്റെ മുരുകൻ വന്നിട്ടുണ്ട്, വേഗം വായോ എന്ന് പറയും. അപ്പൊ വള്ളി രാത്രിയാണോ പകലാണോ നോക്കില്ല, അദ്ദേഹം വരുന്ന കാണുമ്പോ ഓടി ചെല്ലു കേട്ടോ വള്ളി. വള്ളി ഓടിച്ചെന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട്, എവിടെയായിരുന്നു ഇത്ര കാലം, എന്താ ഞാൻ എത്ര കരഞ്ഞു എന്നറിയാമോ, എന്നെ വിട്ടിട്ട് പോയില്ലേ, എങ്ങനെ എന്നെ വിട്ടിട്ട് പോവാൻ തോന്നി അങ്ങേക്ക് എന്ന് പറഞ്ഞിട്ട് വള്ളി ഒരുപാട് കരയും. അപ്പൊ ഭഗവാനും കരയും, എനിക്കും കാണാതിരിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പിന്നെ ഞാൻ കാട്ടിലൂട്ടേക്ക് പോകുമ്പോ മോളെ കാണാനില്ല, അമ്മ വന്ന് മുറിയിൽ നോക്കുമ്പോ മോളെ കാണാനില്ല. അപ്പോ കൂട്ടുകാരി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോ അമ്മ അനിയ എന്താ പറയാ, അമ്മയ്ക്ക് കാര്യം മനസ്സിലായി വള്ളി എവിടെയോ പോയതാണെന്ന്. അങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്യുമ്പോ ഈ കൂട്ടുകാരിയെ പിടിക്കും. എന്നിട്ട് കൂട്ടുകാരി പറയും, വള്ളി അവരുടെ കൂടെ പോയതാണെന്ന് പറയും, ആരാണെന്നൊന്നും പറയില്ല, വള്ളി ഒരാളുടെ കൂടെ പോയി എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ കാട്ടിൽ അന്വേഷിച്ച് ചെല്ലുമ്പോ വള്ളിയും സുബ്രഹ്മണ്യ സ്വാമിയും കൂടെ കാണും, കാട്ടിൽ ഇരുട്ടത്ത് കാണും. അപ്പോ എല്ലാവരും കയ്യിലിരുന്ന ആരാണ് എന്താണെന്നൊന്നും പറയാനൊന്നും ഇതൊന്നും ആദ്യം അത് ആരാണ് കൂടെ നിൽക്കണെന്നുള്ളതൊന്ന്
സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. അവരുടെ കുലദേവനാണത്. എന്നിട്ടുകൂടി അതൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നോക്കാതെ കൈ കിട്ടിയ ആയുധം എടുത്ത് എല്ലാവരും കൂടെ സുബ്രഹ്മണ്യനെ എറിയും. ഭഗവാൻ കൈ ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഈ ആയുധങ്ങളെല്ലാം ആരാണോ അയച്ചത് അവരുടെ എല്ലാം ശരീരത്ത് പോയി കൊള്ളും എന്നാ പറയണേ. ഇവിടെ എല്ലാവരും മരിച്ചു വീഴും. ഒരേ സമയം വള്ളിയുടെ അച്ഛനും സഹോദരന്മാരും എല്ലാവരും മരിച്ചു വീഴും. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ക്ഷിപ്രകോപിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ വള്ളി കരയും, ആ എന്റെ അച്ഛനും എന്റെ സഹോദരന്മാരും എല്ലാവരും മരിച്ചു എന്ന് പറയാം. പറഞ്ഞ് അവരൊക്കെ പോകാൻ എന്താ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് വള്ളിയുടെ കൈയും പിടിച്ചിട്ട് ആ പോകുമ്പോ ഇടയ്ക്ക് വെച്ച് നാരദമുനിയെ കാണും. എന്നിട്ട് നാരദമുനി പറയും, ആ സുബ്രഹ്മണ്യ അങ്ങ് ചെയ്തത് ശരിയായില്ല, അങ്ങ് എല്ലാം ഉണ്ട്, എല്ലാ ആളാണ്, ഭഗവാൻ ദൈവമാണ്, എല്ലാം ആണെങ്കിലും ഇപ്പൊ ചെയ്തത് ശരിയായില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ അവന്റെ അവളുടെ അച്ഛന്റെ സമ്മതം എന്തായാലും ചോദിക്കണം. പോയിട്ട് അച്ഛന്റെ സമ്മതം ചോദിക്കുക. അങ്ങ് അവരുടെ കുലദേവനല്ലേ, എന്തായാലും അങ്ങ് അങ്ങെ അവര് സ്വീകരിക്കും. വള്ളിയെ സന്തോഷത്തോടുകൂടി എടുത്ത് കയ്യിൽ തരുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ എന്ന് പറയും. അപ്പോ ഗുഹൻ നേരെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി സ്കന്ദൻ നേരെ ദേവിയുടെ കൈ പിടിച്ചു നിന്നിട്ട് പറയും, നീ ചെന്നിട്ട് എല്ലാവരെയും തട്ടി ഉണർത്താൻ പറയും, നീ ചെല്ല് തട്ടി ഉണർത്ത് അവരെല്ലാവരും എണീക്കും എന്ന് പറയും. അങ്ങനെ വള്ളിയമ്മ ചെന്നിട്ട് എല്ലാവരെയും തട്ടി ഉണർത്തുമ്പോൾ എല്ലാവരും എണീക്കും. ആ ഉറക്കത്തിൽ നിന്ന് എണീക്കണ പോലെ എണീക്കും. എന്നിട്ട് നമ്പി നേരെ നോക്കുമ്പോൾ അതാ ഷൺമുഖൻ, തങ്ങളുടെ കുലദേവനാണ് നിൽക്കണത്. എന്നിട്ട് പറയും, ഞാനാണ് വള്ളിയെ ഗാന്ധർവ വിവാഹം ചെയ്തത്, ഞാനാണ് ചെയ്തതെന്ന് പറയും. അച്ഛനമ്മമാരുടെ സമ്മതം ഇല്ലാതെ, ആരുടെയും സമ്മതം ഇല്ലാതെ, ആരെ അറിയിക്കാതെ, ആ സ്നേഹിക്കുന്നവർ മാത്രം നടത്തുന്ന കല്യാണത്തിനെയാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. അത് അവർക്ക് മാത്രമേ അറിയാതിരിക്കുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഗാന്ധർവ വിവാഹം നടത്തണമെങ്കിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഗാന്ധർവ വിവാഹം നടത്തണത്? അതായത് അവർ രണ്ടുപേരും തമ്മിൽ പറയണം, അതായത് ഞങ്ങൾ ഒരിക്കലും പരസ്പരം വഞ്ചിക്കില്ല, പരസ്പരം ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പരസ്പരം അവര് സത്യം ചെയ്യും. എന്നിട്ട് പിന്നെ രണ്ടുപേരും റോസാപ്പൂ മാല കൊണ്ടുള്ള മാലയായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക. എന്നിട്ട് അച്ഛനോ അമ്മയോ സഹോദരന്മാരോ ആരും ഈ കല്യാണത്തിന് ആര് ബന്ധുമിത്രാദികൾ ആരും ഉണ്ടാവില്ല. ഈ കല്യാണം കഴിക്കുന്ന പെണ്ണും ചെറുക്കനും മാത്രം അറിയുന്ന കല്യാണമാണ്. അങ്ങനത്തെ കല്യാണം നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സൊസൈറ്റി ആ കല്യാണം അനുവദിക്കില്ല. പക്ഷെ ആ കല്യാണം ഒരുപാട് നടന്നിട്ടുണ്ട്. ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ളത് ഗാന്ധർവ വിവാഹമായിരുന്നു. വള്ളിയും സുബ്രഹ്മണ്യ സ്വാമിയും ഉള്ളത് ഗാന്ധർവായിരുന്നു. കൃഷ്ണനും രാധയും തമ്മിലുണ്ടായിരുന്നത് ഗാന്ധർവ വിവാഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഗാന്ധർവ വിവാഹമാണ് കഴിച്ചത്, ഞാൻ കഴിച്ചു എന്ന് പറയും. അങ്ങനെ വൈദിക ആചാര പ്രകാരമുള്ള വിവാഹത്തെ എന്റെ മകളെ സ്വീകരിക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ അങ്ങനെ വള്ളിയെ സ്വീകരിക്കാനായിട്ട് കല്യാണം നടത്തി കൊടുക്കാൻ അച്ഛൻ തയ്യാറാവും. അച്ഛൻ അങ്ങനെ കൈ പിടിച്ച് കൊടുക്കും. നമ്പി തന്റെ മകളായ വള്ളിയുടെ കൈ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയെ പിടിച്ചു കൊടുക്കും എന്നാ പറയുന്ന. പക്ഷെ പിടിച്ചു കൊടുക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി വള്ളിദേവിയുടെ പാദത്തിൽ വീണ് ആ പാദം എടുത്തിട്ട് പറയും, ഇനി നീയാണ് എന്റെ ലോകം, നീ അല്ലാതെ എനിക്കിനി വേറൊരു ആളുണ്ടാവില്ല, നീയാണ് എന്റെ ലോകം, നിന്നെ വിട്ടിട്ട് എനിക്ക് ഒരു ഇത് ഉണ്ടാവില്ല, ഞാൻ നിന്റെ ദാസനാണെന്നാണ് പറയത്രേ വള്ളിയമ്മയോട് പറയുന്നത്. അത്രയ്ക്കും പ്യുവർ ഡിവൈൻ ലവ് ആയിരുന്നു വള്ളിയും നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയും തമ്മിലുണ്ടായിരുന്നു. അത്രയും ഡിവൈൻ ആയിട്ടുള്ള ലവ് ആയിരുന്നു. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ പോകുന്ന സ്ഥലമാണ് തിരുത്തണി. അതാണ് ആറുപട വീടില് വേറൊരു വീടായിട്ടുള്ള തിരുത്തണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ദേവസേന പിന്നീടാണ് ഈ വിവാഹം കഴിഞ്ഞ കാര്യം അറിയുന്നത്. ദേവസേനയ്ക്ക് ഭയങ്കര ദേഷ്യാവും. അങ്ങനെ ദേവസേന സുരസൈന്യ ദേവേന്ദ്രന്റെ വളർത്തുമകളാണല്ലോ. അപ്പൊ ദേവസേന കുറെ സൈന്യങ്ങളുമായിട്ട് ചെന്നിട്ട് ഈ വേടന്മാരോട് യുദ്ധം ചെയ്യുന്ന പറയുന്നു. എന്റെ ഭർത്താവിനെ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ഭർത്താവിനെ കൊണ്ട് നിങ്ങളെ മോളെ കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഈ ദേവസേന ഭയങ്കര ദേഷ്യമായിട്ട് വള്ളിയോട് പോയിട്ട് വള്ളിയുടെ കുടുംബക്കാരോട് പോയിട്ട് ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര യുദ്ധമൊക്കെ നടക്കും. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് അവസാനം സുബ്രഹ്മണ്യ സ്വാമി വരും. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി പറയും, എനിക്ക് നീയും വള്ളിയും എനിക്ക് ഒരുപോലെയാണ്, നിങ്ങൾ രണ്ടുപേരും ദേവസേന ഇച്ഛാശക്തിയാണെങ്കില് ദേവസേന ക്രിയാശക്തിയാണെങ്കില് വള്ളിയമ്മ ഇച്ഛാശക്തിയാണ്, ഇത് രണ്ടും കൂടെ ചേർന്നാലേ ജ്ഞാനശക്തിയായി ഞാൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്, നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്, ഒന്നുണ്ടായതാണ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒന്നാണ്, നിങ്ങൾ രണ്ടുപേരില്ലാതെ ഞാൻ പൂർണ്ണനാവുകയില്ല എന്ന് പറഞ്ഞ് ദേവസേനയെ സമാശ്വസിപ്പിക്കും. അപ്പോ ദേവസേനയും
ആ വള്ളിയും സ്പളനിയും സോറി മുരുകസ്വാമിയും കൂടെ ഒരുമിച്ച് ചേർന്ന് പോയിരിക്കുന്ന സ്ഥലമാണ് പഴമുതിർ ചോല എന്ന് പറയുന്ന സ്ഥലം. അവിടെ വള്ളിദേവിയും ദേവസേനയായിട്ട് ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ്, സുബ്രഹ്മണ്യ സ്വാമി ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് പഴമുതിർ ചോല. പഴമുതിർ ചോല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്, പഴം ഉത് എല്ലാത്തിന്റെ പഴം, ജ്ഞാനപ്പഴമാകട്ടെ എന്ത് പഴം, ആ എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയുള്ള സന്തോഷമുള്ള സ്ഥലം പഴമുതിർ ചോല. ഇതാണ് ആറു പട വീട്. എല്ലാം പറഞ്ഞില്ലേ ഞാന്? ആദ്യം പറഞ്ഞത് സ്വാമിമല, രണ്ടാമത് പഴനിയുടെ ചരിത്രം പറഞ്ഞു, പിന്നെ തിരുപ്രംകുണ്ട്രം പറഞ്ഞു, പിന്നെ തിരുത്തണി പറഞ്ഞു, പിന്നെ പഴമുതിർ ചോല പറഞ്ഞു. ഇനി ഏതാ പറയാൻ വിട്ടുപോയി വല്ലതും ഉണ്ടോ? തിരുച്ചെന്തൂര്. തിരുച്ചെന്തൂരിൽ വെച്ചിട്ടാണ് ആ യുദ്ധം നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് സൂര്യപത്മനെ അദ്ദേഹം വധിച്ചത് തിരുച്ചെന്തൂരിൽ വെച്ചിട്ടാണ്. അതായത് എല്ലാ അക്രമികളെയും നിഗ്രഹിച്ച് ഇരിക്കുന്ന ആ സുര സൈന്യാധിപ ഭാവത്തിൽ ഇരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ കാണണമെങ്കിൽ തിരുച്ചെന്തൂര് പോകണം. അപ്പൊ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകളാണുള്ളത്. ആ ദേവസേന സമന്വിതനായിരിക്കുന്ന ഭഗവാൻ തിരുപ്രംകുണ്ട്രത്തില്, സ്വാമിമലയില് ശിവൻ പാർവതി സഹോദരനായ ഗണപതിയോടൊത്തിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി പഴനിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അവിടെ. പിന്നെ എന്താ പറയാ, തിരുത്തണിയിലെ വള്ളി സമേതനായിരിക്കുന്ന മുരുക്കൻ. അടുത്തത് പഴമുതിർ ചോലയിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്നത്. ഇന്ന് നരസിംഹ ജയന്തിയാണല്ലോ. നരസിംഹസ്വാമിയുടെ രാവിലെ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തിരുന്നു യൂട്യൂബിൽ. ഞാൻ നരസിംഹസ്വാമിയുടെ കഥയൊക്കെ പറയുന്നത് ഞാൻ രാവിലെ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്നറിയില്ല, എന്തായാലും കേൾക്കുക. അത് ഞാൻ 2 വർഷത്തിന് മുമ്പേ ചെയ്തതാണ്, നരസിംഹ ജയന്തി തന്നെ ചെയ്തതാണ്. ഞാൻ അത് പറഞ്ഞുകയും ചെയ്തു ആ യൂട്യൂബ് അല്ല ആ ലൈവായിട്ടാണ് ചെയ്തത്. ആ ലൈവ് ചെയ്ത് കഴിഞ്ഞ് ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിറയെ ശ്രീകൃഷ്ണ പെരുന്തായിരുന്നു എൻ്റെ വീട്ടിൽ മുകളിൽ, നിറയെ ശ്രീകൃഷ്ണ പെരുന്ത, ഒരു 6 മണി 6:30 സമയത്ത് നിറയെ ശ്രീകൃഷ്ണ പെരുന്ത, ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിപ്പോ ഇന്നിപ്പോ ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥ പറയാൻ കാരണം, നാളെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാളാണ് വൈകാശി വിശാഖം. മാത്രമല്ല വള്ളിയുടെയും വള്ളിദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും കഥ മീൻസ് കല്യാണം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞ കഴിഞ്ഞതും ഈ ദിവസമാണ്. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധന ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്കയിലും ഉണ്ട്. ശ്രീലങ്കയിൽ കാത്താറമ്മ എന്ന് പറഞ്ഞിട്ട്, കാത്താറമ്മ എന്നുള്ള പേരിലാണ് വള്ളിദേവി അറിയപ്പെടുന്നത്. പിന്നെ കാത്തായി എന്നുള്ള പേരിലാണ്, കാത്തായി എന്ന് പറഞ്ഞാല് കാത്ത എന്ന് പറഞ്ഞ ഗൈഡ്, ആയി എന്ന് പറഞ്ഞാല് ട്രൈബൽ ലേഡി എന്നാണ് അർത്ഥം. അപ്പൊ കാത്ത ആയി, കാത്ത അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗൈഡ് ചെയ്യുന്ന ആയി എന്നുള്ള അർത്ഥത്തില് കാത്തായി അമ്മ എന്നുള്ള പേരില് ഒരുപാട് പേര്, ഒരുപാട് ട്രൈബൽസ് പൂജിക്കുന്ന ഒരാളാണ് വള്ളിയമ്മ. നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പേരുണ്ട് വള്ളിയുടെ പേരില്. ഇവിടെ ഞങ്ങളുടെ മലപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് വള്ളി, വള്ളിക്കുന്ന് എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. വള്ളിദേവിയായിട്ട് സുബ്രഹ്മണ്യൻ പോയിരുന്ന സ്ഥലങ്ങളെല്ലാം, അവരുമായിട്ട് പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം വള്ളിയമ്മയുടെ ഒരു റിമിനിസെൻസ് അവിടെ ഉണ്ട്. ആ സ്ഥലത്തിന് ആ പേരുണ്ട്. പിന്നെ വെല്ലൂർ അടുത്തുള്ള വള്ളിമലയിൽ വെച്ചിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയും വള്ളിയമ്മയും തമ്മിൽ കാണുന്നതും വിവാഹം കഴിക്കുന്നതും. അവിടെ വെച്ചിട്ടാണ് ഈ കഥയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതാണ്, അങ്ങനെ നാരദസ്വാമിയാണ്, നാരദ മുനി കാരണമാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ എല്ലാം ഉണ്ടാക്കുന്നതും ആളാണ്, എല്ലാം തീർപ്പാക്കണതും ആളാണ്. കാരണം ആളാരാണ്? ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അപ്പൊ അങ്ങനെയുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവാഹ വാർഷികമാണ് നാളെ, അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് നാളെ. അപ്പൊ എല്ലാവരും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, സ്കന്ദപുരാണമൊക്കെ വായിക്കുക. ഇച്ഛാശക്തിയുടെ പ്രതി പുരുഷനാണ്, ഇച്ഛാശക്തിയുടെ പ്രതിപുരുഷനാണ് മുരുകൻ എന്ന് പറയുന്നത്. മാത്രമല്ല മുരുകൻ എന്നുള്ള പേരിൽ തന്നെ ത്രിമൂർത്തികളും ഉണ്ട്. മൂ എന്ന് പറഞ്ഞാൽ മുകുന്ദൻ, രു എന്ന് പറഞ്ഞാൽ രുദ്രൻ, കാ എന്ന് പറഞ്ഞാൽ കമലൻ ബ്രഹ്മാവ്. അപ്പൊ മുരുകൻ എന്ന് പറഞ്ഞ പേരിൽ 3 ത്രിമൂർത്തികളുണ്ട്. 3 ത്രിമൂർത്തികളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മുരുകന് അതിൻ്റെതായ പ്രാധാന്യവും കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുരുകസ്വാമി സുരസൈന്യാധിപനായിട്ടുള്ള, ദേവസേനാധിപതിയായിട്ടുള്ള, വല്ലീപതിയായിട്ടുള്ള, പഴംനി ജ്ഞാനപ്പഴായിട്ടുള്ള നമ്മുടെ മുരുകസ്വാമിയുടെ പിറന്നാളിന് നാളെ നിങ്ങളൊക്കെ കണ്ടു കഴിയാന്നുള്ള രീതിയിൽ അത് ആഘോഷിക്കുക. മാത്രമല്ല എല്ലാവർക്കും നരസിംഹ ജയന്തി ആശംസകൾ. ഞാൻ ഈ കഥ പറയാൻ വേണ്ടി ഇന്ന് വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ്.
മുത്തൈത്തരു പത്തി തിരുനഗ അത്തിക്കിരസത്തി ചരവണ മുത്തിക്കൊരു വിത്ത് കുരുപര എനബോധും മുക്കട്പരമർക്കു ചുരുതിയിൽ മുർപ്പെട്ടത് കർപ്പിത്തിരുവരു മുപ്പത്തമുവർക്കത്തമര അടിപേന. ഈ പാട്ട് ഞാൻ എന്തായാലും പാടി നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങൾ എല്ലാവരും പാടി സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി പാടണം കേട്ടോ ഈ പാട്ട് എല്ലാവരും. അപ്പൊ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ വള്ളി ദേവസേന സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീരാധേ രാധേ.